കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇക്കുറിയും ജനവിധി തേടുകയാണ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. പി വി ജോഷില തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രതീക്ഷമായ ജീവിതത്തിലൂടെ പാർട്ടി പ്രവർത്തനത്തിന്റെ നേതൃനിരയിലെത്തി. കഴിഞ്ഞ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി വീണ്ടും സ്വന്തം മണ്ണിൽ പേരാമ്പ്രയിൽ ജനവിധി തേടുകയാണ്. എന്താണ് പുതുതായി ജനവിധി തേടുമ്പോൾ പറയാനുള്ളത്, ജനങ്ങളോട് പറയാനുള്ളത്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തുടർച്ച തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന അവരുടെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ വകുപ്പുകൾ ഏറ്റവും റിസ്ക്കുള്ള വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത്. എന്നിട്ട് പോലും ഒരു നല്ലൊരു ജനകീയ മുഖം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സാധാരണ രീതിയിൽ എപ്പോഴും പ്രശ്നങ്ങളുള്ള ഒരു മേഖലയായിരുന്നു കഴിഞ്ഞ വകുപ്പുകളൊക്കെ, എന്നാൽ അതൊന്നുമില്ലാതെ 5 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് അഴിമതി തടഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ ശ്രദ്ധയും പൊതു നന്മയുടെ അടിസ്ഥാനത്തിലേക്ക് മാറ്റി. എല്ലാ വകുപ്പുകൾക്കും ജനകീയ മുഖമുണ്ടായി. കാരണം ജനങ്ങളാണ് യജമാനന്മാർ. അവരുടെ താല്പര്യത്തിനും അവരുടെ പ്രതീക്ഷയ്ക്കും അനുസരിച്ചും ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതാണുള്ളത്. അതിൽ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടാണ് ഏറ്റവും ശക്തം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെട്ടു. അനധികൃത അല്ലെങ്കിൽ നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ ശക്തമാക്കി. അതൊരു പുതിയ അനുഭവമാണ്. ഇവിടെ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് തൊഴിലാളി സംഘടനകളെ വിശ്വാസത്തിലെടുത്താണ്. അത് ഭരണപ്രദോഷം നോക്കിയിട്ടില്ല, എല്ലാ തൊഴിലാളി സംഘടനകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പ്രതികരണങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കേന്ദ്ര നിയമങ്ങൾക്കെതിരായ നിലപാടും ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഉയർത്തുന്ന നിലപാടിനെയാണ് കേരള ഗവൺമെൻറ് അംഗീകരിക്കുന്നതും ഉയർത്തിപ്പിടിച്ചതും. ഇതാണ് കേരളവും കേന്ദ്രവും തമ്മിലുള്ള വ്യത്യാസം. തൊഴിലാളി പക്ഷ നിലപാട് പരമാവധി സ്വീകരിക്കുക. ഒരു വിവാദത്തിലും ഞാനില്ല. ഇനി എന്നെ പറ്റി എന്താക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാലും അതിലൊന്നും വിവാദത്തിൽ ഞാനില്ല. നല്ല സൗഹൃദമാണ്, എല്ലാവരുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ്. എല്ലാവരും എന്നെ സഹകരിച്ചിട്ടുണ്ട്. ആ കക്ഷി രാഷ്ട്രീയ അതീതമായി എല്ലാവരും ഈ തവണ അവരുടെ 5 വർഷത്തെ അനുഭവമുണ്ട് അവരുടെ മുമ്പിൽ. എന്താണ് രാമകൃഷ്ണൻ എന്ന അനുഭവം അവരുടെ മുമ്പിലുണ്ട്. അത് ഈ ഗവൺമെൻറ്റിൻ്റെയും കൂടിയും ഭാഗമാണ്. അപ്പോൾ ആ നിലയിൽ അങ്ങനെ ഒരു പ്രവർത്തന ശൈലിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾ അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സഖാവ് ടി പി അല്ലെങ്കിൽ പേരാമ്പ്രക്കാരുടെ രാമകൃഷ്ണേട്ടൻ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ജനവിധി തേടി. പേരാമ്പ്രയിൽ നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം പി വി ജോഷില.